ഹലോ, വെൽക്കം ടു മഞ്ജുസ് ബ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയിട്ട് വെച്ചൊരു മുളക് കറിയാണ്. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഞാൻ ഒരു മൂന്നയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വറുത്തെടുക്കാം. 2 സ്പൂൺ മുളകുപൊടി ഇട്ടു, 2½ സ്പൂൺ മല്ലി പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറുതായി വറുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, അതിടാം. എൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തത്. മസാല റെഡിയായിട്ടുണ്ട്. തേങ്ങ ഇതിനകത്തിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ചൂടായാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അയിലക്കറി തയ്യാറാക്കാം. ഞാൻ എണ്ണ ഒഴിച്ചു. ഒരു സ്പൂൺ കടുക് ഇട്ടു. കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ ഉലുവ ഇടാം. ഉലുവ ഇട്ടു, ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിടാം, കറിവേപ്പില, പച്ചമുളക്. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, 1 പച്ചമുളകും. ഇനി കുറച്ച് കുടമ്പുളികൾ എടുത്തിട്ടുണ്ട്, അതും ഇടാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നു, അരപ്പും കൂടി ഇടാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഇനി നമുക്ക് അരപ്പ് തിളയ്ക്കണം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 1½ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണ്, അത് വിട്ടുപോയി. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ്റെ കഷ്ണങ്ങളിടാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1½ സ്പൂൺ കുരുമുളക് കൂടി ഇട്ടു. ഇതൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ടു, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ തേങ്ങ ഇട്ട മുളക് കറി റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല രുചികരമായ ഒരു കറിയാണ്. ഇനി ഞാൻ പുതിയ വിഭവമായിട്ട് വരും. അതുവരെ സീ യൂ.